സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഏഷാനറ്റിൻ്റെ പുതിയ പ്രമോ ഒരു മണിക്കൂറിനുള്ളിൽ വന്നതിന് പിന്നാലെ രോക്ഷം ആരാധകരുടെ രോക്ഷം ഇപ്പോൾ ഏശാനറ്റിൻ്റെ പ്രമോയ്ക്ക് നേരെ തിരിയുകയാണ് കാരണം രജിത് രേഷ്മയോട് ചെയ്തത് സ്ക്രിപ്റ്റഡ് ആയിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ എന്നാണ് എന്ന തലക്കുറി എന്ന തലക്കുറിപ്പോടു കൂടിയാണോ അല്ലെങ്കിൽ തലക്കെട്ടോടു കൂടിയാണ് പുതിയ വീഡിയോ വന്നിരിക്കുന്നത് ഈ ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നതനുസരിച്ച് മോഹൻലാൽ രജിത് കുമാറിനോട് ചോദിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ചോദിക്കുന്നു എന്നാൽ രജിത് കുമാർ പറയുന്നത് ഞാനിതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു അധ്യാപകനായിരുന്നിട്ടും ചെയ്ത ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു മോഹൻലാലിനോട് രജിത് കുമാർ പറഞ്ഞത് എന്നാൽ ഇത് എത്തരത്തിലാകും ഇതിന് മുന്നോട്ട് പോവുക രജിത് കുമാർ ഹൗസിലുണ്ടാകുമോ അതോ പുറത്താകുമോ എന്നുള്ള കാര്യ കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തത വരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ആരാധകർ ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് തങ്ങളുടെ രോഷ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇനി ബിഗ് ബോസ് കാണില്ലെന്നും ബിഗ് ബോസിന് ആദരാഞ്ജലിയെന്നും ഈ ഈ ഈ ഷോയിനി ബഹിഷ്കരിക്കുകയാണെന്നും തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഒരു മണിക്കൂർ മുമ്പ് വന്ന പ്രമോയുടെ താഴെയായിട്ട് ബിഗ് ബോസ് ആരാധകർ ആരാധകർ അല്ലെങ്കിൽ രജിത് കുമാർ ഫാൻസ് രംഗത്തെത്തുകയാണ് ബ്രിങ് ബാക്ക് ഡി ആർ കെ എന്നാണ് പറയുന്നത് രജിത് കുമാറിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരണമെന്നും ഒരു വിഭാഗം മുറവിലിടുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് പ്രമോയ്ക്കുതായിട്ട് വരുന്നത് മർദ്ദിച്ചപ്പോഴും പള്ളയിൽ ചവിട്ടിയപ്പോൾ അതായത് വൈറ്റിൽ ചവിട്ടിയപ്പോഴും കൈതല്ലി ഓടിച്ചപ്പോഴും നിങ്ങളുടെ നിയമം എവിടെയായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾക്കില്ലാത്ത ആദർശങ്ങൾ എവിടെ വന്നു എന്ന് ബിഗ് ബോസ് എന്നാണ് പലതരത്തിലുള്ള വിമർശനങ്ങളുമായി പ്രേക്ഷകർത്തുന്നത് എന്നാൽ തന്നെയും ഇത് ഒരു ഡ്രാമയാണോ അല്ലെങ്കിൽ ഇത് ഒരു ഡ്രാമയാണോ അല്ലെങ്കിൽ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണോ അതായത് അത് ഇനി പുറത്തേക്കാണോ എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഈ പ്രമോയിൽ നൽകുന്നില്ല ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് നീളുന്ന പ്രമോ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രമോയിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് രജിത് സാർ അകത്തുണ്ടാകുമോ എന്നത് സംബന്ധിച്ച യാതൊരു സൂചനയും നൽകുന്നില്ല ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളെ പോലും ഈ പ്രമോയിൽ കാണിക്കുന്നുമില്ല രജിത് സാർ സാധാരണ എലിമിനേഷൻ ഘട്ടത്തിൽ വന്ന മത്സരാർത്ഥികളെ പുറത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആ അത്തരത്തിലുള്ള രീതിയിലാണ് ഏഷ്യാനെറ്റ് ഇന്ന് പ്രമോ കാണിക്കുന്നത് മോഹൻലാലിനൊപ്പം രജിത് സാർ നിൽക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അദ്ദേഹം ഇനിയുള്ള എപ്പിസോഡുകളിൽ മുന്നോട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കൈകളിൽ ഇരിക്കുന്നത് മോഹൻലാലിൻ്റെ കൈകളിൽ മാത്രമാണ് ലാലേട്ടനായിരിക്കണം ഒരുപക്ഷെ രജിത് സാർ എന്ന ഡോക്ടർ രജിത് കുമാറിൻ്റെ മുന്നോട്ടുള്ള വിധി നിർണ്ണയിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് വേണം മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമാത്രമല്ല മോ ഇനി ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഡി ഡോക്ടർ രജിത് കുമാർ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ലോകമെമ്പാടുമുള്ള ബിഗ് ബോസ് ആരാധകർ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പേജുകളായി ഏകദേശം ഏഴിലധികം എട്ടിലധികം ഫേസ്ബുക്ക് പേജുകൾ തന്നെ ഡി ആർ കെ ഫാൻസ് ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ തന്നെയുണ്ട് ഇവർ നിവേദനങ്ങളടക്കമായി ഏഷാനെറ്റിന് അയച്ചിരുന്നു ഏഷാനിൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചിരുന്നു ചെന്നൈയിലെ സ്റ്റുഡിയോയിലേക്കുമായി ബന്ധപ്പെട്ട് രജിത്സാറിന് എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ രജിത്സാറിന് വില അപകടം പറ്റിയ തരത്തിലുള്ള ചോദ്യങ്ങളുമൊക്കെ രംഗത്ത് വന്നിരിക്കുമ്പോഴാണ് ഏഷാനെറ്റിൻ്റെ ഈ ഒരു പ്രമോ എത്തുന്നത് ഈ പ്രമോയിൽ സൂചിക്കുന്നത് സൂചി ിക്കുന്നത് പ്രകാരം ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് വളരെ ആശങ്ക നൽകുന്നുണ്ടോ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്ന തരത്തിലുള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന മറ്റ് പ്രമോയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇന്ന് ഒമ്പത് മണിക്ക് തുടരുന്ന എപ്പിസോഡ് ബിഗ് ബോസിൻ്റെ അറുപത്തി ഒമ്പതാമത് കഴിഞ്ഞ് എഴുപതാമത്തെ എപ്പിസോഡാണ് എഴുപത് ദിവസം പിന്നിടുമ്പോൾ ഡോക്ടർ രജിത് കുമാർ ബിഗ് ബോസ് ഹൗസിലുണ്ടാകുമോ എന്നുള്ളതൊരു സുപ്രധാന ചോദ്യമാണ് അതോ അറുപത്തൊൻപത് ദിവസം പിന്നിട്ട രജിത് കുമാറിനെ പുറത്തേക്കിറക്കാനുള്ള തന്ത്രമാണോ അതായത് ഇതുവഴി ഏഷ്യാനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആര്യ എന്ന മത്സരാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള കുതന്ത്രമാണോ ഇതിന് പിന്നിലുള്ള പിന്നിലെന്നും വളരെ വലിയ ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും തന്നെയും ഇനി പ്രേക്ഷകർ കാത്തിരുന്ന് കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ഒമ്പത് മണിക്കെത്തിയ എപ്പിസോഡിന് ശേഷം നടക്കുന്ന മോഹൻലാലിന്റെ രംഗപ്രവേശനം മാത്രമേ ഇത് സംബന്ധിച്ച എന്തെങ്കിലും കൃത്യത വരികയുള്ളൂ